ഈ വീഡിയോയിൽ നോക്കുന്നത് LDC 2007 കോഴിക്കോട് ജില്ലയിലെ ചോദ്യമാണ്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചോദ്യങ്ങൾ നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ലാലാ ലജ്പത് റായിയുടെ ഭാര്യയാണ് രാധാദേവി. 1948 കോൺസ്റ്റുവൻ്റ് അസംബ്ലി നിയമിച്ച ലിംഗ്വിസ്റ്റിക് പ്രൊവിൻസ് കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജസ്റ്റിസ് എസ് കെ ധർ. 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ആറ്റം ബോംബ് വർഷിച്ച വിമാനത്തിൻ്റെ പൈലറ്റ് ആരായിരുന്നു? പോൾ ടിബറ്റ്സ് ആയിരുന്നു. പോൾ ടിബറ്റ്സ്. സൈന്ധവ നാഗരികതയിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്ന ലോഹമാണ് ഇരുമ്പ്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സര ചരിത്രത്തിൽ ഒരു ഓവറിലെ 6 സിക്സറിനു പറത്തിയ ആദ്യ താരമാണ് ഹെർഷൽ ഗിബ്സ്. എയ്ഡ്സുമായി ബന്ധപ്പെട്ട റെഡ് റിബൺ രൂപകൽപ്പന ചെയ്തത് ആരാണ്? വിഷ്വൽ എയ്ഡ്സ്. ജെയിംസ് അഹസ്റ്റസ് ഹിക്കി ആരംഭിച്ച വർത്തമാന പത്രമാണ് ബംഗാൾ ഗസറ്റ്. അന്താരാഷ്ട്ര വനിതാ വർഷം 1975. ഇന്റർനെറ്റിൻ്റെ പിതാവെന്ന് പൊതുവെ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? വിൻഡൻ സർഫ്. ദി ഡാവിൻചി കോഡ് ആരുടെ കൃതിയാണ്? ഡാൻ ബ്രൗൺ. ലോക ഭൗമദിനം 22 ലോക ഭൗമദിനം 22. സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത്? 364 സീറ്റുകൾ. 2001 സെൻസസ് പ്രകാരം കേരളത്തിലെ കൂടുതൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റി ആലപ്പുഴയാണ്. എന്നാൽ 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റി തിരുവനന്തപുരമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ? നെപ്റ്റ്യൂണിൻ്റെ ഉപഗ്രഹമാണ് മിറാൻഡ. എവറസ്റ്റ് കൊടുമുടി 17 കയറി റെക്കോർഡ് സൃഷ്ടിച്ച പർവ്വതാരോഹനാണ് അബഷെർപ്പ. നിക്കോളോ സർക്കോസി ഏത് രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ആണ്? ഫ്രാൻസിൻ്റെ അന്നത്തെ പ്രസിഡന്റായിരുന്നു. 2007 സമയത്ത് പ്രസിഡന്റായിരുന്നു നിക്കോളോ സർക്കോസി. നിലവിലെ ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ്. 1907 തലശ്ശേരിയിൽ നിന്നും മൂർക്കോത്തുകുമാരൻ്റെ പത്രാധിപത്യത്തിൽ നടത്തിയിരുന്ന പ്രസിദ്ധീകരണം ഏതാണ്? മിതവാദി. കസ്തൂർബാ ഗാന്ധി എവിടെ വെച്ചാണ് അന്തരിച്ചത്? ആഹാഖാൻ പാലസ് ജയിലിൽ വെച്ചാണ് കസ്തൂർബാ ഗാന്ധി അന്തരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യമായി ചിക്കൻ ഗുനിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം? ഖേള് കെ എം ബീനാമോള്. ഖേൽ രത്ന KM ബീനാമോളും. ഭാരത സേവാ സംഘം സ്ഥാപിക്കപ്പെട്ടത് എവിടെ വെച്ചാണ്? കൽക്കത്തയിൽ വെച്ചാണ്. പനാമ കനാലിലൂടെ ആദ്യമായി ഓടിച്ച കപ്പലിൻ്റെ പേര് SS ആങ്കൻ. യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം രാഷ്ട്രം ഏതാണ്? അൽബേനിയ. ബീഹം ഹസ്രത്ത് മഹൾ ആധുനിക ഇന്ത്യയിലെ ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 1857 മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വടക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് സ്റ്റോക്ക്ഹോമാണ്. കിഴക്കിൻ്റെ വെനീസ് നമ്മുടെ ആലപ്പുഴയാണ്. പത്മശ്രീ ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ നടി? നർഗീസ് ദത്ത്. ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ ബാങ്കിമൂൺ ഏത് രാജ്യക്കാരാണ്? നിലവിലെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൈസ് ആണ്. അദ്ദേഹം പോർച്ചുഗലിൽ നിന്നുള്ള വ്യക്തിയാണ്. കേരള സർവകലാശാലയിൽ നിന്നും സംഗീതത്തിൽ ഡോക്ടറേറ്റ് ബിരുദം ആദ്യമായി നേടിയത് ഡോക്ടർ CK രേവമ്മയാണ്. എബ്രഹാം ലിങ്കന്റെ ഘാതകനാണ് ജോൺ വിൽക്കീസ് ബൂത്ത്. സമാധാനത്തിലുള്ള ആദ്യത്തെ നൊബേൽ സമ്മാനം നേടിയത് ജീൻ ഹെൻറി ഡ്യൂനൻ്റാണ്. റെക്രോസ് സൊസൈറ്റിയുടെ സ്ഥാപകനായ ജീൻ ഹെൻറി ഡ്യൂനൻ്റിനാണ് സമാധാനത്തിനുള്ള ആദ്യ നൊബേൽ പ്രൈസ് ലഭിച്ചത്. JK റൗളിംഗ് ഏതിലൂടെ അല്ലെങ്കിൽ എങ്ങനെയാണ് ലോക പ്രസിദ്ധി നേടിയത്? ഹാരി പോട്ടർ സീരീസിലൂടെയാണ്. 1971 ഇന്ത്യോ പാക് യുദ്ധകാലത്ത് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ജഗജീവൻ റാം. ലൈംഗിക ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥിയാണ് ഗൊണാൾഡ് ഗ്രന്ഥി. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറി. ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമാണ് മെർക്കുറി. 2008 ഒളിമ്പിക്സ് മത്സരങ്ങളുടെ വേദി ബീജിംഗാണ്. കേരള സംസ്ഥാനത്തിൽ ആദ്യത്തെ മന്ത്രിസഭ എന്നാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്? മന്ത്രിസഭ 1957 ഏപ്രിൽ 5 കേരള
ആദ്യത്തെ മന്ത്രിസഭയും മന്ത്രിമാരും എന്ന് പറഞ്ഞൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം. 1932 കൽക്കട്ട സർവകലാശാലയിൽ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു കൊണ്ടിരുന്ന ബംഗാൾ ഗവർണർ സർ സ്റ്റാൻലി ജാക്സനെ വെടിവെച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായിക ആരാണ്? പീന ദാസാണ്. ഇന്ത്യയിൽ കീഴാളവർഗ പഠനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണജിത്ത് ഗുഹ. മൈ ബ്ലൂബെറി നൈറ്റ്സ് എന്ന ഇംഗ്ലീഷ് സിനിമയുടെ സംവിധായകൻ ആരാണ്? ഓങ്കർ വോയിസ്. റോബർട്ട് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് കാൾ ചപേക്കാണ്. ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്നാണ് പണി കഴിപ്പിച്ചത്? 1847 ഊട്ടിയിലെ ബൊട്ടാണിക്കൽ ഗാർഡൻസ് പണി കഴിപ്പിച്ചത്. 3rd പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലാണ്? മറാത്താക്കാരും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലാണ്. അക്ബറിൻ്റെ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന മഹാനായ ഇന്ത്യൻ സംഗീതജ്ഞനാണ് താൻസൻ. ഇത് തങ്ങളുടെ അകത്തെ ചിരിയാണ് ഈ പ്രതിഫലിപ്പിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരിലെ പ്രസാദം പെരുകി ഒരു മുഴുവസന്തമായി. പ്രസിദ്ധമായ ഒരു മലയാള നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ഏതാണ് ഈ കൃതി? കൃതി ഉള്ളിൽ ഉള്ളത്. കുമാരനാശൻ അദ്ദേഹത്തിൻ്റെ വീണപ്പൂവ് രചിച്ചത് എവിടെ വെച്ചാണ്? ജൈനിമേട്. മണികർണിക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയത് ഏത് പേരിലാണ്? ചാൻസി റാണി ലക്ഷ്മിബായിയുടെ ശരിക്കുള്ള പേരാണ് മണികർണിക മനോഭായി എന്നൊക്കെ. മണ്ണിനെക്കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ദാദാഭായ് നവറോജിയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെല്ലാം ചോർന്നുകൊണ്ടുപോയി, അതാണ് ചോർച്ചാ സിദ്ധാന്തം. ലോകത്തെ ആദ്യത്തെ മുസ്ലിം വനിതാ ബഹിരാകാശ വിനോദ സഞ്ചാരിയാണ് അനൗൺഷ അൻസാരി. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.